മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ കേന്ദ്ര ബജറ്റിന്മേൽ ഇന്ന് പാർലമെന്റിൽ ചർച്ച നടക്കും. എന്നാൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. സംസ്ഥാന അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, നമുക്കറിയാം ഇന്നലെയാണ് പാർലമെന്റിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. അതിൻ്റെ ചർച്ച ഇന്ന് ആരംഭിക്കുമ്പോൾ ഇന്ന് തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തേക്ക് വരുന്നു. അവർ വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ തന്നെയാണോ ഇവർ പ്രതിഷേധവുമായി സഭയിൽ ഒന്നിച്ചു തന്നെയാണോ ഇവരുടെ പ്രതിഷേധം? ഗൗതം, ഇന്ത്യ സഖ്യം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ ബജറ്റ് നിരാശാജനകം എന്ന ഒരു നിലപാടില്ല. പല പ്രതിപക്ഷ കക്ഷികളും അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. പക്ഷേ INDIA മുന്നണിക്കകത്ത് നിൽക്കുന്ന പാർട്ടികളാണ് ബജറ്റ് നിരാശാജനകമാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. അല്പസമയത്തിനകം ലോക്സഭയും രാജ്യസഭയും ചേരും. സാധാരണ നിലയിൽ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇരു സഭകളിലും നടക്കാറുണ്ട്. പക്ഷേ ആ ചർച്ചയ ഒരു ആരോഗ്യപരമായ ചർച്ച അനുവദിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തുന്നു. പ്രധാനമായും ഇവർ വിമർശനം ഉയർത്തി കാണിക്കുന്നത് ആന്ധ്രാപ്രദേശിനും അതോടൊപ്പം തന്നെ ബീഹാറിനും നൽകിയിട്ടുള്ള പരിഗണനയുമായി ബന്ധപ്പെട്ടാണ്. അത് BJP ഭരിക്കുന്ന അതല്ലെങ്കിൽ NDA സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് ഇരു സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയത് എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ വിമർശനം. എന്നാൽ വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ടും വർഷാവർഷങ്ങളായി അത്തരം പാക്കേജുകൾ വേണമെന്ന ആവശ്യം ആ സംസ്ഥാനങ്ങളിൽ ഉയർന്നതുകൊണ്ടാണ് ആന്ധ്രയ്ക്കും ബീഹാറിനും കുറച്ച് കൂടുതൽ പരിഗണന നൽകിയത് എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതും. എന്തായാലും ബജറ്റിന് ശേഷം ഇന്നിപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിന് ശേഷം ഇന്നിപ്പോൾ വീണ്ടും സഭ സമ്മേളിക്കാൻ പോകുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം.